ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഞാനൊരു തുണി നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അത് സിമ്പിൾ തുണിയായിരുന്നു. അതിലിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തുണി കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന തുണി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സാധാരണ നമ്മൾ വെട്ടുന്നത് തുണി ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് താഴത്ത് വരേണ്ട വർക്കാണ്. പക്ഷേ ഇത് സൈഡിലായി പോകും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പ് എപ്പോഴും വെട്ടുമ്പോൾ ആദ്യം നോക്കുക. വർക്കുള്ള തുണിയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിക്ക് തുണി വെട്ടി പോകരുത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. തുണി സെൻറ്ററിൽ വെച്ചിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഈ രണ്ട് വശവും കൂടി നേരെയാക്കുക. ഈ രണ്ട് വശവും ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ പോർഷൻ മാത്രം കട്ട് ചെയ്യും. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു പീസ്. ഇതാണ് ഫ്രണ്ടിലെ ചുരിദാറിൻ്റെ പീസ്. ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ തുണിയിൽ നിന്ന് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ ഇത്രയും തുണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടരുത്. ഇതിങ്ങനെ ഈ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ശ്രദ്ധിക്കുക. ഈ പൂക്കൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെയും ബാക്കിൽ ഇതിങ്ങനെ ലെയർ ആയിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തുണി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഈ തുണിയിലെ അളവുകളൊക്കെ അളന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണുക. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് പോവുകയാണ്. തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിപ്പോൾ കണ്ടോ, രണ്ട് തുണിയും ഏകദേശം ഒരേപോലെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് തിരിച്ചിടുകയാണെങ്കിൽ ഈ ഡിസൈൻ ഇങ്ങനെയും മറ്റേ ഡിസൈൻ താഴത്തോട്ടും വരുന്ന രീതിക്ക് ഇരിക്കും. അപ്പോൾ വെട്ടാൻ നേരത്ത് നമ്മൾ തുണി മൊത്തം അഴിച്ചിട്ട് അകവും പുറവും നോക്കുക. ലൈനിങ് പീസ് ഞാൻ കെട്ടിയെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ടോപ്പിൻ്റെ തുണി പെട്ടെന്ന് തയ്ച്ചു പോയതുകൊണ്ടാണ് എനിക്ക് അതിൽ തന്നെ കാണിക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ കുറച്ച് അളവുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതൊരു തുണിയിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരുന്നത്. ലൈനിങ് വെട്ടി, ഇനി നമുക്ക് ഇതുപോലെ കൈയും വെട്ടിയെടുക്കാം. കൈ അളന്നിട്ട് വെട്ടിയെടുക്കുകയാണ്. കുറേ വ്യൂവേഴ്സ് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു കൈ വെട്ടുമ്പോൾ കുഴിച്ച് വെട്ടണമെന്ന്, ഫ്രണ്ട് വശം കുഴിച്ച് വെട്ടണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല, രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൈ വെക്കുന്ന ആ സ്ഥലത്ത് ചുരിദാറിൻ്റെ പീസിൽ കുറേ കുടുങ്ങി ഇങ്ങനെ കിടക്കും. അതിപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. നല്ല വശവും രണ്ട് വശവും വെട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്തു. സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്, രണ്ട് ലൈനിങ് പീസ്, പിന്നെ നല്ല രണ്ട് കൈ ലൈനിങ് കൈ, ഇത്രയും ഇതാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തുണികൾ. ഇതാണ് ഇത്രയും സ്റ്റിച്ചിങ്ങിൻ്റെ തുണികൾ. ആദ്യമേ തന്നെ നമ്മൾ രണ്ട് കൈയും അടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കൈൻ്റെ ഈ പീസ്, ഇത് നല്ല വശമാണ്, കൈ പീസിൻ്റെ നല്ല വശമാണ്. ഇത് ചീത്ത വശം, വർക്കില്ലാത്തത് ചീത്ത വശം. ഈ പ്രിൻ്റ് ഉള്ളത് നല്ല വശവും, ഈ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് അടിക്കണം. ലൈനിങ്ങിൻ്റെ നല്ല വശം നോക്കുന്നത്, നമ്മൾ ഇങ്ങനെ തുണിയിലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തടയുന്നത് പോലെ തോന്നും, അത് ചീത്ത വശമാണ്. തടയാത്ത ഭാഗമാണ് നല്ല വശം. അപ്പോൾ ആ അതിൻ്റെ നല്ല വശവും ഈ കൈ പീസിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് നമ്മളൊരു അര ഇഞ്ചിൽ മാറ്റിയിട്ട് അടിക്കുക. ഒരു അര ഇഞ്ച് നീക്കി അടിക്കുക. പീസ് നമ്മൾ അടിച്ചെടുത്തു, കൈ പീസ് അടിച്ചെടുത്തു. ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. ഇത് നമ്മൾ തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ
ഇങ്ങനെയാണ് നമ്മളിത് അടിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു അടിപ്പും കൂടി അടിക്കുകയാണെങ്കിൽ കൈ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമ്മളിങ്ങനെ അടിക്കുകയാണെങ്കിൽ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചടിച്ചാലും ഈ ലൈനിങ്ങിൻ്റെ ഈ പീസ് ഇതിങ്ങനെ പുറത്തേക്ക് ചെറുതായിട്ട് തള്ളി പുറത്തേക്ക് പോരും. അപ്പോൾ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറിച്ചടിക്കണം. അതായത് ഈ ലൈനിങ് പീസ് ഈ നമ്മൾ ഈ അടിച്ചിരിക്കുന്ന ഈ ഇതിൽ വെച്ചടിക്കുക. ഒരു പീസ് ഇങ്ങനെ പീസിൽ വെച്ചടിക്കുക. ഒരിക്കലും ഇത് നല്ല വശത്തേക്ക് വെച്ച് അടിക്കരുത്, ഈ ലൈനിങ് പീസിൽ തന്നെ അടിക്കണം. നല്ല പീസിൽ അടിച്ചെടുത്ത് ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിക്കാം. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് തുണി കിട്ടും. നമുക്കിത് ഇനി ഒരു കാലിഞ്ച് മാറ്റിയിട്ട് അടിക്കാം. ഒരു കാരണവശാലും ലൈനിങ്ങിൻ്റെ തുണി ഇതിൽ തള്ളി പുറത്തേക്ക് പോരില്ല. ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ അടിച്ചാലും ഇത്തിരി ഇങ്ങോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതിക്ക് മുമ്പ് ഒരു വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. കൈ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് മറ്റേ കൈയും അടിച്ചെടുക്കാം. സെയിം പ്രോസസ്സിൽ തന്നെ മറ്റേ കൈയും അടിച്ചെടുക്കാം. രണ്ട് കൈയും നമ്മൾ ഇതേപോലെ ഒരേപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി കൈ അളന്ന് കറക്റ്റ് ലെവലിൽ വെട്ടിയെടുക്കാം. നമ്മൾ 2 ഇഞ്ച് കൂടുതൽ കയറ്റി വെട്ടുമല്ലോ, അപ്പോൾ കറക്റ്റ് അളവിൽ അളന്നിട്ടും വെട്ടിയെടുക്കാം. അപ്പോൾ കൈ ഇറക്കം ഇവിടെ 3 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് 3 ഇഞ്ചാണ് എൻ്റെ കൈ ഇറക്കം. ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം ചുരിദാർ പീസിൽ അടിക്കാനുള്ളതാണ്. അപ്പോൾ 3.5 ഇഞ്ച് കൈ ഇറക്കം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കൈ ഇറക്കം 3 ഇഞ്ചെന്ന്. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തു. അതുപോലെ തന്നെ കൈ വണ്ണോ 8 ഇഞ്ച് 8ഉം 5.5 ഇഞ്ചുമാണ്. അപ്പോൾ 8 ഇഞ്ച് + 1 ഇഞ്ച് കൂട്ടിയെടുത്ത് ഇവിടെ 9 ഇഞ്ചാക്കി. ഇതിവിടെ കറക്റ്റാണ്. നമുക്ക് വന്നിട്ട് ഇതൊന്നുകൂടി കുഴിച്ച് വെട്ടാം. ഒന്നുകൂടി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ കത്രിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കൈയും ഇതുപോലെ അളന്ന് വെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ വെട്ടിയെടുത്തു. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട വ്യൂവേഴ്സിന് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, രണ്ട് കൈയും ഒരുപോലെ വെട്ടിയാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട് പീസിൽ കൈ കുഴിച്ച് വെട്ടണോ. അങ്ങനെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കൈയും ഒരേപോലെയാണ് വെട്ടി എടുത്തിട്ടുള്ളത്. കാര്യം ഒരേപോലെ ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കുടുക്കം വരില്ല, ഇല്ലെങ്കിൽ ചില സൈഡിൽ ഇങ്ങനെ കൈൻ്റെ വെട്ടലിൻ്റെ കുഴപ്പം കൊണ്ട് കുടുങ്ങിക്കിടക്കും. ഇതിപ്പോൾ ഞാൻ രണ്ട് കൈയും ഒരേപോലെയാണ് വെട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഈ സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ചുരിദാറിൽ പിടിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതേപോലെ തെന്നി മാറിപ്പോയില്ല. തെന്നി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തെന്നിയാൽ മതി, അപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കുടുങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം, വെറുതെ ഒരു സിമ്പിളായിട്ടൊന്ന് അടിച്ചെടുക്കാം. രണ്ട് കൈയും ഒരേപോലെ വെട്ടി അടിച്ചെടുത്തു. കണ്ടല്ലോ, ഇതിങ്ങനെ രണ്ട് കൈയിലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി വെച്ച് നോക്കാം രണ്ട് കൈയും ഒരേ ലെവലാണോ എന്ന് നമുക്ക് വെച്ച് നോക്കാം. രണ്ട് കൈയും ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരു കൈ മടക്കിയെടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഇത്തിരി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതാണ് നടുക്ക് വെച്ച് കൊടുക്കേണ്ട. സെൻറ്ററിൽ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം രണ്ട് കൈയിൻ്റെ സെൻറ്ററിൽ. നമ്മൾ രണ്ട് കൈയിൻ്റെ സെൻറ്ററിൽ വി പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വി പോലെ കട്ട് ചെയ്തെടുത്തു. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ടോപ്പിലേക്ക് പോകാം.
ആദ്യം ഫ്രണ്ട് പീസിൻ്റെ കഴുത്തടിച്ച് മാറ്റാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ലൈനിങ് പീസ് നിവർത്തി വെക്കാം. ലൈനിങ് പീസിൻ്റെ ഇത് നല്ല വശമാണിത്, ഇത് ചീത്ത വശം. ഇത് നല്ല വശമാണ്, നല്ല വശം ഇങ്ങനെ ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം കൂടി നമുക്ക് കൂട്ടി വെക്കാം. അപ്പോൾ ടോപ്പ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവില്ല. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞ് ഇപ്പുറത്ത് അടിച്ചു വരുമ്പോൾ ഇതിങ്ങനെ തെന്നിപ്പോയി സ്റ്റിച്ചാകെ മാറിപ്പോവും. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കഴുത്തടിച്ച് കഴിയുമ്പോൾ അഴിച്ചു കളഞ്ഞാൽ മതി. ആദ്യം നമുക്കിവിടെ ഒരു അടി അടിച്ചു കൊടുക്കാം. ഈ വശം അടിച്ചു, എന്നിട്ട് നമുക്കിനി ഇപ്പുറത്ത വശവും കൂടി ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ വശവും കൂടി ഇതേപോലെ അടിച്ചെടുക്കാം. നമുക്ക് കറക്റ്റ് ലെവലായി കിട്ടും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഇത് അടിക്കാണ്ട് അടിച്ചാലും തെന്നി മാറിപ്പോവും. പറഞ്ഞല്ലോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് വേണം അടിക്കാൻ, ഇല്ലെങ്കിൽ തുണി തിരിഞ്ഞു പോവും. ഇനി നമുക്ക് കഴുത്തടിക്കാം. കഴുത്ത് ഞാനിപ്പോൾ ഇവിടെ വെട്ടിയിരിക്കുന്നത് യു ആണ്. ഇതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം. അതേപോലെ നമുക്ക് ഒരര ഇഞ്ച് മുടി ഇറക്കി വെച്ചിട്ട് തുടങ്ങാം. പതുക്കെ സാവകാശമേ നമുക്ക് കഴുത്തടിക്കാൻ പറ്റുള്ളൂ, ഇത് നമുക്കതിങ്ങനെ റൗണ്ടായിട്ട് കിട്ടില്ല. ചരിച്ച് ചരിച്ച് തുണി കൊണ്ടുവരാം. സൂചി കുത്തി തുണിയുടെ അകത്തേക്ക് നിർത്തിയിട്ട് വേണം ഇത് പൊക്കാൻ, അല്ലെങ്കിൽ തുണി തെന്നിപ്പോവും. വെച്ചിട്ട് നമുക്കിങ്ങനെ നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടി മാറ്റാം. ഈ ലൈനിങ് പീസിൻ്റെ ഇത് വെട്ടി മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പീസ് വെട്ടി മാറ്റി, എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തിരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഓരോ പീസിൻ്റെ ഇടയിലും കത്രി കൊണ്ട് വെട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ റൗണ്ട് ഒരു കാരണവശാലും തിരിഞ്ഞ് കിട്ടി നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമുക്ക് ഇവിടെ വെട്ടിക്കൊടുക്കണം. തുണിയിൽ വെട്ടിക്കൊടുക്കാം ഇടക്കിടക്ക്. ഇങ്ങനെ ചെറുതായി തുണി നല്ല വശം കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിച്ചു വേണം വെട്ടാൻ. ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. ഓരോ കുനിപ്പിൻ്റെ അവിടെയും വെട്ടിക്കൊടുക്കാം. അപ്പോൾ നല്ല റൗണ്ടായിട്ട് കിട്ടും. ഇനി നമ്മൾ ഓരോ സ്ഥലത്തും ഇതേപോലെ വെട്ടി, ഇത്രയും കയറ്റി വെട്ടരുത്. കയറ്റി വെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തുണി കീറിപ്പോവും. ചെറുതായിട്ട് ഇത്രയും ഇറക്കി വെട്ടിയാൽ മതി. നമുക്കിത് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇത് അഴിച്ചു കളയാം. കത്രികയുടെ അറ്റം കൊണ്ട് തന്നെ നമുക്കിത് അഴിച്ചു കളയാം. രണ്ട് വശവും അഴിച്ചു കളയാം. മുല്ലയെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി, അത് അഴിഞ്ഞു പോയി പോയിക്കോളും.
പിന്നെ നമുക്കിത് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, കഴുത്ത് യു കഴുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൈ അടിച്ചതുപോലെ തന്നെ നമുക്ക് ഇതും പതിച്ചടിക്കാം. ഈ ലൈനിങ്ങിൻ്റെ ഈ വശവും ഈ നമ്മൾ അടിച്ച ഈ വശവും കൂടി ഒന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ കഴുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് പതിയെ ഒന്ന് അടിച്ചു. പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തടിച്ചെടുക്കാം. നമുക്ക് കഴുത്ത് അടിച്ചെടുക്കാം. കഴുത്ത് നല്ല വശം അടിച്ചെടുക്കാം. യൂടെ വളച്ച് എടുക്കണം. കഴുത്ത് യു കഴുത്ത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ കഴുത്തടിക്കാം. ബാക്ക് പീസ് കഴുത്ത് യു ആണ് വെട്ടിയിരിക്കുന്നത്. നമുക്കിനി ബാക്ക് പീസിൻ്റെ കഴുത്ത് അടിച്ചു മാറ്റാം. ലൈനിങ് തുണി ആദ്യമേ നിവർത്തി വെക്കുക. നല്ല വശം നിവർത്തി വെച്ചു. ബാക്ക് പീസിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സിംഗ് ആണ് ഇവിടെയും. ഇത് ആദ്യമേ തന്നെ ഇത് അടിച്ചു കൊടുക്കുക. രണ്ട് വശവും ഇതേപോലെ ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി കഴുത്ത് അടിച്ച് മാറ്റുകയാണ്. ഒരര ഇഞ്ച് നീക്കിയിട്ട് നമുക്ക് കഴുത്തടിക്കാം. ഒന്ന് ലെവൽ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കഴുത്ത് അടിക്കുകയാണ്. സൂചി കുത്തി നിർത്തിയിട്ട് വേണം തുണി പൊക്കാൻ, അല്ലെങ്കിൽ തുണി തെന്നിപ്പോവും. ഒരു ഇഞ്ച് ഇടവിട്ട് ഇടവിട്ട് നമുക്കിതിങ്ങനെ വെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിത്
അഴിച്ചു മാറ്റുക. ഇത് അഴിച്ചു മാറ്റിയിട്ട് രണ്ട് സൈഡിലെയും നൂല് അഴിച്ചു മാറ്റാം. ഇനി ഇത് ലൈനിങ് പീസിൽ നമുക്കിത് പതിച്ചടിക്കാം. ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ചപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തായിരുന്നു, നല്ല വശത്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ബാക്ക് പീസിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ പതിച്ചടി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ പിടിപ്പിക്കാം. ഷോൾഡർ പിടിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് തുണി മാറ്റി ഇങ്ങോട്ട് മാറ്റിയിടാം. ലൈനിങ് തുണി നമ്മൾ മിഷീൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടു. എന്നിട്ട് നമുക്ക് ഈ ബാക്ക് പീസ് എടുത്തിട്ട് ഇത് ബാക്ക് പീസാണ്, ഇത് നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പിടിപ്പിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഷോൾഡർ പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നമുക്ക് ഈ വശത്ത് സ്റ്റിച്ചിങ് വിട്ടുപോവില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷോൾഡർ പിടിപ്പിക്കാം, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷോൾഡർ കൂട്ടാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റിച്ച് രണ്ട് മൂന്ന് ഇടൽ കഴിഞ്ഞ് നമ്മൾ ചുരിദാർ പെട്ടെന്ന് ഇടുകയും ഊരുകയും ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ അകന്നകന്നു പോകും. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ഒരു കാലത്തും വിട്ടുപോവില്ല. നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് തുണി മാറ്റിയിട്ടിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഈ നല്ല വശവും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഈ തുണി ഇങ്ങോട്ട് ഇടണം. മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടി ഇതിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് ഈ ഉണ്ടായ തുണി നമ്മൾ ഫ്രണ്ടിലോട്ടിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് അടിക്കാം. കറക്റ്റ് ഇവിടെ ലെവൽ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ തുണിക്ക് വ്യത്യാസം വരും. നമ്മൾ അടിക്കുകയാണ്. അതുപോലെ ഈ നാല് പീസും 1, 2, 3, 4 ഈ നാല് പീസും ഒരേ അളവിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒരടിയും കൂടി ഇതിൻ്റെ മീതെ അടിക്കാം. നമ്മളിങ്ങനെ അടിച്ചെടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ വശവും അടിച്ചെടുക്കാം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി നമുക്ക് അടിച്ചെടുക്കാം.
ഇതിങ്ങനെ ബാക്കിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുക. നമുക്ക് ഈ നാല് പീസും ഇതൊക്കെ കഴിഞ്ഞ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് അടിക്കാം. മസാല എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്കിനിത് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചു കഴിഞ്ഞു, കണ്ടല്ലോ. ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഇതിവിടെ വിട്ടുപോവില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടി തയ്ച്ചേക്കണോണ്ട് ഇത് പെട്ടെന്ന് വിട്ടുപോവില്ല. ഇനി നമുക്ക് ബാക്ക് അടിച്ചെടുക്കാം, ബാക്കും ഷോൾഡറും അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ കഴുത്ത് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് അടിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നെക്കും അടിച്ചു. ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു അടി ഇവിടെയും അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് കൈ പിടിപ്പിക്കലാണ്. ഇനി ഇവിടെ നമ്മൾ നിവർത്തിയിടുക, ടോപ്പിങ്ങിനെ നിവർത്തിയിടുക, എന്നിട്ട് നമുക്ക് കൈ പിടിപ്പിച്ചു കൊടുക്കാം. അതിക്ക് മുമ്പ് നമുക്ക് ഈ ഷോൾഡർ വീതി കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്കിവിടെ കൈ പിടിപ്പിക്കാൻ. ഷോൾഡറിൻ്റെ നെക്ക് വീതി 2.5 ഇഞ്ചാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇവിടെ ഇപ്പോൾ 3.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 2.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ചും കൂടി മതി. അപ്പോൾ നമുക്കിവിടെ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. അതുപോലെ അപ്പുറത്തും 3 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ടിത് ഒന്നുകൂടി വെട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി വരച്ചിട്ട് വെട്ടിയെടുക്കാം. അളന്ന് ഞാൻ ചോക്ക് കൊണ്ട് വരച്ച് നല്ലോണം കുഴിച്ച് വരച്ചിട്ടുണ്ട്. വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പോർഷൻ എത്തുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വരക്കരുത്. കാരണം നമ്മൾ കൈക്കുഴി കറക്റ്റ് അളന്നിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ഇങ്ങോട്ട് കയറ്റി വെട്ടിയിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗം തയ്ക്കുമ്പോൾ തുണി തികയാണ്ട് വരും. അപ്പോൾ എന്ത് പറ്റും, ടൈറ്റായി പോവും. അപ്പോൾ ഒരു കാരണവശാലും ഈ പോർഷനിലേക്ക് ഇങ്ങനെ കയറ്റി വെട്ടരുത്. ഇത് ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ ഈ ഭാഗം വരെ കുഴിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് പോകരുത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് കത്രികക്ക് വെട്ടിയെടുക്കാം. ഈ ഭാഗം നല്ലോണം കുഴിച്ച് വെട്ടണം, അല്ലെങ്കിലാണ് നമുക്ക് ചില ചുരിദാറുകൾക്ക് നമുക്ക് കുടുങ്ങിക്കിടക്കും. ഈ ഭാഗത്തൊക്കെ കുറേ തുണി കൂടിപ്പോകുന്നതുകൊണ്ട് കുടുങ്ങിക്കിടക്കും. അപ്പോൾ ഈ ഭാഗം നല്ലോണം കുഴിച്ചെടുക്കണം. നമുക്ക് അപ്പുറത്തെ ഭാഗം, അപ്പുറത്തെ തുണിയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം.
ഇതിന് ലെവൽ ചെയ്ത് വെക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു അടി പടിച്ചു കൊടുക്കാം. അപ്പോൾ തെന്നി തുണി ഒരു കാരണവശാലും തെന്നി മാറിപ്പോവില്ല. നമുക്കിവിടെ ഒരു അടി അടിച്ചു കൊടുക്കാം. ഈ അടി പടിച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു അടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ തുണി ഇങ്ങനെ കയറിപ്പോവുകയോ അല്ലെങ്കിൽ ലൈനിങ് പീസ് ഉള്ളിലേക്ക് കയറിപ്പോയോ വരുമ്പോൾ ഇതിങ്ങനെ ആകെ വൃത്തികേടായി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഒരടി ഇപ്പോൾ അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുപോലെ അപ്പുറത്തും അടിച്ചു കൊടുക്കാം. രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൈ പിടിപ്പിക്കാം. ഞാനിപ്പോൾ രണ്ട് കൈയും ഒരേ അളവെടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് കൈ പിടിപ്പിക്കാം. സാധാരണ ചിലപ്പോൾ ചിലവർ ഫ്രണ്ട് കുഴിച്ചു വെട്ടും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഈ ഫ്രണ്ടിലേ നമുക്കത് വെക്കാൻ പറ്റുള്ളൂ. നോക്കി വെച്ചില്ലെങ്കിൽ കൈ തിരിഞ്ഞു പോകും. ഇതിപ്പോൾ രണ്ടും ഒരളവായതുകൊണ്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് കൈ വെക്കാം. ഇവിടെ ഞാൻ കൈ നേരത്തെ വെട്ടിയപ്പോൾ ഈ ഒരു വി പോലെ ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ വി പോലെ വെട്ടിയത്. അത് ഇവിടുത്തെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ വെക്കുമ്പോൾ കൈയിൻ്റെ നല്ല വശവും ഈ ടോപ്പിൻ്റെ നല്ല വശവും കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. കൈ അടിക്കുമ്പോൾ നോക്കാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ നല്ല വശവും ഇവിടെ ഇതിൻ്റെ ചീത്ത വശവുമായി പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ അടിക്കുമ്പോൾ നല്ല വശവും കൂടി വെച്ചിട്ട് വേണം അടിക്കാൻ. ഈ വി പോലത്തെ ഇത് ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ തുണി രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് ഇതിൻ്റെ അറ്റം കൊണ്ടുവന്നിട്ട് വേണം അടിച്ചു തുടങ്ങാൻ. നമ്മൾ ഇതിങ്ങനെ നോക്കാണ്ട് വെറുതെ ഇങ്ങനെ നമ്മൾ അടിച്ചു പോവുകയാണെങ്കിൽ കൈയിൻ്റെ സെൻറ്റർ ഒരിക്കലും കിട്ടില്ല. ഇതിപ്പോൾ ഇവിടെയാണ് ഈ വി പോലത്തെ ഇത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ ഇവിടെയാണ്. അപ്പോൾ ആദ്യം ഇതിന് നമ്മൾ ഈ വി പോലെ വെട്ടിയെടുത്ത ഭാഗം ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം, കറക്റ്റ് ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം അടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ച് അടിച്ചാലും ഈ തുണി തെന്നിപ്പോവും. അപ്പോൾ ഇവിടെ തുണിക്ക് കുടുക്കവും വരും. അതിനാണ് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് കൈയിൻ്റെ ഭാഗത്തും ഈ ടോപ്പിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ പിടിച്ച് ഈ രണ്ട് പീസും പിടിച്ചിട്ട് ഇതിങ്ങനെ അറ്റത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട്. ഈ ടോപ്പിൻ്റെ തുണിയും കൈയിൻ്റെ ഇതും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. അതപ്പോൾ നമ്മൾ ഈ തുണി ഇവിടെ മുതലേ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നടുക്ക് ഇതിൻ്റെ വ്യത്യാസം വരും. കൈയിൻ്റെ സെൻറ്റർ മാറിപ്പോകും. അപ്പോൾ നമുക്കിനി ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ അര ഇഞ്ചിൽ അടിച്ചെടുക്കാം. ഇവിടെ നിന്ന് കൈ വിടരുത്, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അളവ് മാറും. ഇതിങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി സിമ്പിളായിട്ടിത് ഇങ്ങനെ അടിച്ചടിച്ച് പോയാൽ മതി. തുണി ലെവൽ ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് ചെയ്യണ്ട. സിമ്പിളായിട്ട് തന്നെ നമുക്കത് അടിച്ചെടുക്കാം. ഇവിടെ രണ്ട് വശത്തും അടിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ അടിപ്പിൽ തന്നെ ഈ സെൻറ്റർ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൈയിൻ്റെ അളവിന് മാറ്റം വരും.
കൈ അടിച്ചെടുക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും അടിച്ചെടുക്കാം. വശത്തെയും കൈ നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ നെക്ക് വീതി ഒന്ന് അളന്ന് നോക്കാം. ഇവിടുത്തെ നെക്ക് വീതി 2.5 ഇഞ്ചാണ് നമ്മൾ അളന്നിരിക്കുന്നത്. അത് ഇവിടെയും കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടല്ലോ, കറക്റ്റ് 2.5 ഇഞ്ച്. ഇവിടെയും കറക്റ്റ് 2.5 ഇഞ്ചാണ് നെക്ക് വീതി. അപ്പോൾ നെക്ക് വീതി കറക്റ്റ് അളവിൽ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇത് കൂട്ടി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി കൂട്ടി തയ്ക്കാം. തുണി ആദ്യം വെച്ചിട്ട് രണ്ട് തുണിയും മറിച്ചെടുത്ത് എല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അത് നമുക്ക് ഈ ഭാഗം അടിക്കാം. ഇതിപ്പോൾ വെറുതെ ഒരു അടിപ്പ് അങ്ങോട്ട് അടിച്ചു പോയാൽ മതി. നമ്മളിപ്പോൾ ഈ ചുരിദാർ ഇപ്പോൾ കട്ട് ചെയ്തതിൽ ഷേപ്പൊന്നും നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ഷേപ്പ്, സ്ലിറ്റ്, ഇറക്കം, വീതി അതൊക്കെ നമ്മൾ അളക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ വെറുതെ ഒരു അടിപ്പ് അടിച്ചു പോവാം. ഈ തുണി അതുപോലെ തന്നെ അടിയിലെ തുണിയും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. രണ്ടും കയറ്റി വെച്ചിട്ട് നമുക്ക് ചുമ്മാ ഒരു അടിയടിച്ച് പോകാം. വെറുതെ ഒരു അടിയടിച്ച് പോവുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ഒരടിയടിച്ചിട്ട് ഒരടിയടിക്കാം. രണ്ട് കൈയും ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. ഇതിങ്ങനെ തെന്നി മാറി പോകരുത്. അപ്പോൾ കൈ ഇവിടെ കറക്റ്റ് ലെവൽ കിട്ടില്ല. കൈയുടെ ലെവൽ കറക്റ്റ് ശരിക്കും ഇതാണ്. ഒരു രണ്ട് കൈയും ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം അടിക്കാൻ. ലൈനിങ് പീസും നമ്മളെപ്പോഴും എടുക്കുമ്പോൾ, ഇതിപ്പോൾ കോട്ടൺ ലൈനിങ്ങാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതൊന്ന് തിരുമിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തിരുമാണ്ട് തയ്ക്കുകയാണെങ്കിൽ ഇത് ചുരുങ്ങിപ്പോവും. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങിപ്പോവും. അപ്പോൾ ആദ്യമേ തന്നെ ചുരിദാർ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലൈനിങ് തുണി ഒന്ന് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് തിരുമിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തുണി നമ്മൾ ചുരിദാർ ഇത് വാഷ് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുരിദാർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ തുണിയും ചുരുങ്ങി ആകെ വൃത്തികേടായി പോകും. അപ്പോൾ ആദ്യം തന്നെ ഈ ലൈനിങ് തുണി ഒന്ന് തിരുമിയെടുക്കണം. ഞാനിപ്പോൾ ഈ പീസിൽ സ്ലിറ്റ് വെട്ടാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ എല്ലാവരും ആദ്യം വെട്ടുമ്പോൾ തന്നെ സ്ലിറ്റ് വീതി സ്ലിറ്റ് വീതിയും ഇറക്കവും എല്ലാം എടുത്തിട്ട് വെട്ടിപ്പോകും. പക്ഷെ ഞാൻ എൻ്റെ രീതിക്കാണ് തയ്ക്കുന്നത്. ഇത്രയും ഭാഗം തയ്ച്ചതിന് ശേഷം മാത്രമേ ഞാൻ സ്ലിറ്റ് അളന്ന് വെട്ടാറുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഷേപ്പും മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ അത് ഒറ്റടിപ്പിനെയും കൂടെ എല്ലാം കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ലിറ്റ് ഇറക്കമാണ് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ സ്ലിറ്റ് ഇറക്കം 20 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് 20 ഇഞ്ച് സ്ലിറ്റ് ഇറക്കം. അതൊരു പേനക്കാണ്, ചോക്കിന് വണ്ണം കൂടുതലുള്ളതുകൊണ്ട് പേനക്കാണ് ഞാനിവിടെ ഇങ്ങനെ അളക്കുന്നത്.
അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഞാൻ സ്ലിറ്റ് ഇറക്കും. 20 ഇഞ്ച് അളന്നു. ഇനി ഇത് രണ്ടും ഒന്ന് ലെവലാണോ എന്ന് നമുക്ക് ഇതിന് നോക്കാം. ഇപ്പോൾ ഇത് രണ്ടും ലെവലാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പതുക്കെ ഒരു ഇങ്ങനെ ഒരു വര വരക്കാം, പതുക്കെ ഒരു വര വരക്കാം. അധികം കട്ടിക്ക് വരക്കരുത്, പേനയുടെ മഷി ടോപ്പിലായെന്നാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇവിടുത്തെ വണ്ണം അളക്കാം. ഇവിടുത്തെ വണ്ണം 16 ഇഞ്ചാണ്. ഈ ടോപ്പിലെ വണ്ണം ഞാൻ ടോപ്പിൽ നിന്ന് എടുക്കുന്നത് കറക്റ്റ് ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം എല്ലാം ഒരു പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോപ്പിൽ നിന്ന് അളവെടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് ടോപ്പ് പിന്നീട് അളക്കേണ്ടി വരില്ല. ഇതിൽ നിന്ന് നോക്കി നമുക്ക് ഇങ്ങോട്ട് അളന്ന് വെട്ടിയാൽ മതി. അപ്പോൾ വണ്ണം 16 ഇഞ്ചാണ്. ഈ ടോപ്പിൻ്റെ ഈ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 11, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള അളവ് നോക്കാം. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ 16 പകുതി 8 ഇഞ്ച് ഇവിടെ നിന്നിങ്ങനെ ഈ പോയിന്റിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പുറത്തും 16 നമുക്കിതിങ്ങനെ അടയാളപ്പെടുത്താം. ഇതാണ് സ്ലിറ്റിൻ്റെ വണ്ണം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ താഴത്തെ വീതി അളക്കാം. താഴത്തെ വീതി 18 ഇഞ്ചാണ്. താഴത്തെ വീതി ഇത് ചുരിദാറിൻ്റെ സെൻറ്ററാണ്. ഇവിടെ നമുക്ക് 18 ഇഞ്ച് അടയാളപ്പെടുത്താം. പതിനെട്ട് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്കത് ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് പേന കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാണ് സ്ലിറ്റിൻ്റെ കറക്റ്റ് അളവാണ്. സ്ലിറ്റിൻ്റെ കറക്റ്റ് അളവാണിത്. നമുക്കത് ഇപ്പുറത്ത് ഒരു 1 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത് മടക്കി തയ്ച്ചിട്ടാണ് നമ്മൾ സ്ലിറ്റ് ഇങ്ങനെയാണ് നമ്മൾ മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ കറക്റ്റ് അളവ് ഞാൻ ഇവിടെ അളവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് സാധാരണ എല്ലാവരും ഇങ്ങനെയല്ല വെട്ടുന്നത്. ഇതിപ്പോൾ എൻ്റെ രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറി നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ലിറ്റിൻ്റെ അളവ് കിട്ടും. അതുപോലെ ഇതുപോലെ ഇവിടെയും വരച്ചിട്ട് നമുക്ക് ഇപ്പുറത്തും ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ രണ്ട് വശത്തെ അളവും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പും കൂടി വരച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ഇതിൽ ഷേപ്പ് ഇറക്കം 14, ഷേപ്പ് 1, 2, 14 തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഷേപ്പ് ഇറക്കം. ഷേപ്പ് ഇറക്കം 14 ഇതാണ് ഷേപ്പ് ഇറക്കം. ഷേപ്പിൻ്റെ വണ്ണവും 14 തന്നെയാണ്. നമുക്ക് ഈ സെൻറ്ററിൽ 7 ഇഞ്ച് ഇതുപോലെ ഇവിടെ ഇതാണ് ഈ പോർഷനാണ് ചുരിദാറിൻ്റെ ഷേപ്പ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റും അളന്നെഴുതാം. ഇവിടെ ചെസ്റ്റ് 17 ഇഞ്ചാണ്. 17 ഇഞ്ചിൽ നമുക്കിവിടെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 17 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം. കറക്റ്റ് 17 ഇഞ്ചിൽ ഉണ്ടല്ലോ ചെസ്റ്റ് 17 ഇഞ്ച്. കറക്റ്റ് 17 ഇഞ്ചിൽ ഞാൻ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് വരച്ചെടുക്കാം. ുമ്പോൾ നമുക്കിതിങ്ങനെ ഈ ഷേപ്പിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഈ സ്ലിറ്റ് വണ്ണം ഞാൻ നേരത്തെ കറക്റ്റ് അടയാളപ്പെടുത്തിയായിരുന്നല്ലോ, അതിൽ കൊണ്ടുവന്ന് മുട്ടിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്കിങ്ങനെ
ഷേപ്പിൻ്റെ അവിടെ വരുമ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം. കാര്യം ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ആയിപ്പോകും. ഇവിടെ നിന്ന് സാധാരണ രീതിക്ക് ഇങ്ങനെ അളന്ന് ഷേപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു റാ മോഡലിൽ ഇനി അത് താഴത്തേക്ക് കൊണ്ടുവരണം. ഈ സ്ലിറ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ഷേപ്പും ചെസ്റ്റും ഏകദേശം വളർന്നു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഒരിക്കലും വെട്ടരുത്. ഇതിൻ്റെ ഇപ്പുറത്ത് ഒരിഞ്ച് കയറ്റി വേണം വെട്ടാൻ. ഇതാണ് നമ്മുടെ കറക്റ്റ് സ്ലിറ്റ് അളവ്. നമുക്ക് ഇതിൽ ഒരിഞ്ചിൽ വെട്ടാം. ഏകദേശം ഞാൻ കുറച്ചധികം തുണി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഇതിൽ ഇപ്പോൾ ഇത്രയും ഭാഗം മതി. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. നമുക്ക് ഈ ഒരു അളവിൽ ഇതും കൂടെ വെട്ടിയെടുക്കാം. ഈ ഒരു അളവിൽ തുണി മൊത്തം കട്ട് ചെയ്തെടുക്കാം. തുണി വളരെ നല്ലതായിരിക്കും. എപ്പോഴാണ് നമ്മൾ വണ്ണം വെക്കുക എന്നറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ചുരിദാറിൻ്റെ ഷേപ്പ്, ചെസ്റ്റ്, അതുപോലെ സ്ലിറ്റ്, ഇറക്കം, വണ്ണം, വീതി എല്ലാം നമ്മൾ അളന്ന് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ഈ കറക്റ്റ് അളവിൽ നമുക്ക് അടിച്ചെടുത്താൽ മതി. അതിക്ക് മുമ്പായിട്ട് നമുക്ക് ഇത് ലെവലാക്കിയിട്ട് വെട്ടാം. ഈ തുണി ഉള്ളിലേക്ക് വെക്കാം. ഈ രണ്ട് തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഏകദേശം ലെവലായിരിക്കും. എന്നാലും നമുക്കൊന്നും നമ്മൾ തിരുമ്മിയെടുക്കുന്നതുകൊണ്ട് ചെറിയ കോണിപ്പ് വരും തുണിക്ക്. കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ തിരുമ്മിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുരുങ്ങിപ്പോവും. നമുക്ക് ഈ രണ്ട് പീസും ഒന്ന് ലെവൽ ചെയ്ത് വെട്ടാം. ആദ്യം നമ്മൾ ഇത് മടക്കിയടിച്ചിട്ട് വേണം സ്ലിറ്റ് അടിക്കാം. അപ്പോൾ ഞാൻ അതും വെട്ടിക്കഴിഞ്ഞ് ഇനി ചുരിദാർ സാധാരണ പോലെ നിവർത്തിയില്ല. എന്നിട്ട് അടിയും കൂടി വെട്ടിയിട്ട് നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പ്രവേശിക്കാം. ചുരിദാറിൻ്റെ അടിവശത്തെ അളവ് ഇതാ. ഈ വർക്കിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശത്തെ അളവ് വരുന്നത്. നമുക്ക് ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇറക്കം 38 ഇഞ്ചാണ്. നമുക്കൊന്ന് ചുരിദാറിൽ അളന്ന് നോക്കാം. കറക്റ്റ് 38 ഇഞ്ച്. കറക്റ്റ് ഈ ഡിസൈനിൻ്റെ ഈ അറ്റം വരെ 38 ഇഞ്ച്. നമുക്കിത് ഇനി മടക്കിയിരിക്കാം. നമ്മളപ്പോൾ ഈ ചുരിദാറിൽ ചെസ്റ്റ്, ഷേപ്പ് എല്ലാം അളന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഞാൻ അളന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ വെച്ചിട്ട് തന്നെ കൈ അളക്കാം. കൈ ഇറക്കം 3 ഇഞ്ചാണ്. അത് കറക്റ്റ് 3 ഇഞ്ച് കണ്ടല്ലോ, കറക്റ്റ് 3 ഇഞ്ച്. ഇനി നമുക്ക് കൈ വണ്ണം 8 ഇഞ്ച് 5.5 ഇഞ്ച്. ഇതിൽ ചെറിയ അളവ് പൊക്കത്തും വലിയ അളവ് താഴത്തുമാണ്. അപ്പോൾ ഇവിടെ 5.5 ഇഞ്ച് നമുക്ക് അളക്കാം. 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈ കറക്റ്റ് 8 ഇഞ്ച് ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ ചെയ്ത് തന്ന പോലെ നിങ്ങൾക്ക് അളക്കുകയാണെങ്കിൽ ചുരിദാർ ഇനി ഇട്ട് വെറുതെ ഇട്ടാൽ മതി. പിന്നെ അളവ് കൂടുകയോ കുറയുകയോ അഴിക്കേണ്ടി വരില്ല.
ഇത് ഇപ്പോൾ കറക്റ്റ് അളവിലാണ് ഈ കൈയിൻ്റെ വണ്ണം എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഇതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് തുണിയും പൊക്കത്തേക്ക് വെച്ചിട്ട് നമുക്ക് അടിക്കാം. ഈ തുണി കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കണം. കാര്യം നമ്മൾ കറക്റ്റായിട്ട് അളന്ന് വരച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് അടിക്കാം. ഈ പോയിന്റിൽ ഈ പോയിന്റ് ഇതാണ് സ്ലിറ്റിൻ്റെ വണ്ണം, ഇത് വീതി. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് അടിച്ച് നിർത്താം. അവസാനം വരുമ്പോൾ നിന്ന് കെട്ടിട്ട് കൊടുക്കും. ഇതിൻ്റെ നമ്മളിങ്ങനെ കൈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷേപ്പ് അളന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിപ്പോൾ അഴിഞ്ഞു പോയില്ല, കെട്ടിട്ടേക്കുന്നതുകൊണ്ട് സ്റ്റിച്ച് അഴിഞ്ഞു പോയില്ല. അപ്പോൾ അവസാനം നമ്മളൊരു കെട്ടിട്ട് നിർത്തി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും അടിച്ചു കൊടുക്കാം. ഇപ്പുറത്ത് നമ്മൾ ഈ സൈഡ് തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൈയിൻ്റെ ഈ വശം മുതൽ അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് കൈ ഒന്ന് അളവ് രേഖപ്പെടുത്താം. അപ്പോൾ കൈ 5.5 ഇഞ്ച് താഴത്തും മുകളിൽ 8 ഇഞ്ചും 5.5 ഇഞ്ച് പിന്നെ ഇവിടെ 8 ഇഞ്ച് 8 ഇഞ്ചും ഇവിടെ കറക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം. ഈ തുണിയും ഇവിടെ ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് സൂചി നിർത്താം. കറക്റ്റ് ഇതിൻ്റെ പോയിന്റിൽ കൊണ്ടുവന്ന് സൂചി നിർത്തിയിട്ട് ആദ്യം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തു ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് അടിച്ചു പോരാ. മാർക്ക് ചെയ്തിരിക്കുന്ന അളവിൽ അടിച്ചു പോരാ. രണ്ട് കൈയും ലെവൽ ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം ഇത് അടിച്ചു വെക്കാൻ. അവസാനം ഒരു കെട്ടിട്ട് കൊടുക്കാം. കൈയിൻ്റെ അവസാനം വരുമ്പോഴും ഒരു കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് പെട്ടെന്ന് അഴിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇതിനേക്കൊന്നും ഞാൻ കെട്ടിട്ടിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ അഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഷേപ്പ് അതുപോലെ തന്നെ ചെസ്റ്റ് എല്ലാം അളന്ന് നമ്മൾ കറക്റ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റിലേക്ക് സ്ലിറ്റ് അടിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഈ അടി ഒന്ന് മടക്കി തയ്ക്കാം. ലൈനിങ്ങിൻ്റെ അടി മടക്കി തയ്ക്കാം. ചെറുതായിട്ടൊന്ന് മടക്കിയാൽ മതി. ഇതിൻ്റെ ഈ രണ്ട് വശവും നമ്മൾ അടിച്ചെടുത്തു. രണ്ട് വശവും അടിച്ചെടുത്തു. ഇതിപ്പോൾ ഞാൻ വെട്ടിയ ചുരിദാറിൽ ലൈനിങ് പീസ് ഇത്തിരി ലെങ്ത് കുറവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പീസേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പക്ഷേ തയ്ക്കുമ്പോൾ ചുരിദാറിൻ്റെ ഇപ്പോൾ ഇവിടം വരെയാണ് ചുരിദാറിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് അളന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടം ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ താഴത്തേക്ക് പോകരുത്, ലൈനിങ് പീസ് ഇറങ്ങിപ്പോരും. ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ വരുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ ഇത്തിരി പീസ് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ലൈനിങ് പീസും ഈ ചുരിദാറിൻ്റെ പീസും കൂടി ഒരു അടിപ്പ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറിപ്പോകത്തില്ല.
മറ്റ് നമ്മൾ കൈയടിച്ചപ്പോഴും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ വശം അടിച്ചപ്പോഴൊക്കെ അടിച്ചതുപോലെ ഇവിടെ ഒരു അടിപ്പടിക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. എനിക്ക് ഇവിടെ ഒരു അടിപ്പടിച്ച് കൊടുക്കാം. എനിക്ക് ലെങ്ത്ത് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയിട്ടാണ് സാധാരണ ഏതാണ്ട് ഇവിടം വരെ ലെങ്ത്ത് ഉണ്ടാവും. ഇതിപ്പോൾ ഇത്തിരി കുറവാണ് ലൈനിങ് തുണി. ഇങ്ങനെ നാല് വശവും ഇങ്ങനെ അടിച്ചെടുക്കാം. ഈ ടോപ്പിൻ്റെ നാല് സൈഡും ഇങ്ങനെ ഓരോ അടിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. നാല് സൈഡും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് അടിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു മെത്തഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ അടിപ്പ് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് പിന്നെ ബാക്ക് പീസ് അടിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ്. പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന മെത്തേഡ് നിങ്ങൾക്ക് യൂസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിറ്റ് ഒരു കാരണവശാലും പിരിഞ്ഞു പോയില്ല. ചിലർ സ്ലിറ്റ് അടിച്ചു കഴിയുമ്പോൾ സ്ലിറ്റ് ഇങ്ങനെ നേരെ കിടക്കില്ല, അത് ഇങ്ങനെ ഒരു വളവുണ്ടാവും. ഈ സ്ലിറ്റ് അടിച്ചത് ഇങ്ങനെ വളഞ്ഞു കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഒരു വശം സ്ലിറ്റ് അടിച്ച് നിർത്തണം, എന്നിട്ട് വേണം ഇവിടെ നിന്ന് തുടങ്ങാൻ. ആദ്യമേ നമുക്ക് ഈ വശത്തെ സ്ലിറ്റ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കാം. ഈ ഒരു വശത്തെ സ്ലിറ്റ് കറക്റ്റ് അളന്നെടുത്തിട്ട് കണ്ടല്ലോ, ഈ ഒരു പോർഷനാണ് ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത്. ഈ ഭാഗം ഞാനിപ്പോൾ തൊടുന്നില്ല, ഇതിങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം കറക്റ്റ് ഞാൻ മടക്കാൻ പോവുകയാണ്. മടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ലൈനിങ് പീസിൻ്റെ സൈഡിൽ നിന്ന് വേണം മടക്കാൻ. ഞാൻ നേരത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്, ലൈനിങ് പീസ് കുറവാണ്. സാധാരണ ഇത്രയും ഭാഗം വരെ നമുക്ക് ലൈനിങ് പീസ് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇനി മടക്കുക. അതുപോലെ തന്നെ ഈ അറ്റത്തും കറക്റ്റ് ലെവൽ ചെയ്ത് മടക്കുക. എന്നിട്ട് നേരെ പൊക്കത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയും മടക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ് പീസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വിടാണ്ട് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു പിന്നാണെങ്കിലും കുത്തിവെക്കാം. നമുക്കിവിടെ ഇങ്ങനെ കുത്തിവെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഈ അളവ് നമുക്ക് മാറില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ മടക്കാം. കറക്റ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അടിക്കാം. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗം അടിക്കാം. സൂചി പൊക്കി ഇടയിലേക്ക് കയറ്റുക, എന്നിട്ട് ഇതിങ്ങനെ അടിക്കുക. എന്നിട്ട് നമുക്ക് നീക്കണ്ടോ, അപ്പം നമുക്ക് ഈ ഒരു അളവ് ഇവിടെ നിന്ന് പോവില്ല. ഇവിടെ പിന്നുമുത്തി വെച്ചില്ലെങ്കിൽ ഈ അളവ് നമുക്ക് തെന്നി മാറിപ്പോകും. എന്നിട്ട് ഇവിടെ മടക്കി നമുക്ക് ഇത് കറക്റ്റ് ലെവലിൽ അടിച്ചു പോരാ. പിന്നെ ഉരുക്കളയും. നമ്മളപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചെടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ഇതായിട്ട് തന്നെ ഈ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മോൾ വശത്തെ ഭാഗത്ത് നിന്ന് അടിക്കാം. ഈ ഇതിപ്പോൾ താഴത്തെ വശമാണ്, നമുക്കിനി മുകളിലത്തെ ഭാഗത്ത് നിന്ന് സ്ലിറ്റ് അടിക്കാം. അതും ഇതേപോലെ തന്നെ തുണി നിവർത്തി വെക്കുക, എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് മടക്കുക. ഇവിടെ ഒരു പിന്നു കുത്തി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അരയിഞ്ചിൽ മടക്കിയെടുക്കുക. അരയിഞ്ച് പ്ലസ് അരയിഞ്ച് ഒരു ഇഞ്ചിൽ മടക്കിയിട്ട് ഇത് വടിക്കുക.
പിന്നെ ഉരുക്ക് ചെയ്യുക. ഇവിടെ നിന്ന് കൂടി ഉള്ളിലേക്ക് ഇതാക്കി വെച്ചിട്ട് അടിക്കാം. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ രണ്ട് തുണിയും കൂടി ഇങ്ങനെ അകത്തുക. ഈ ഭാഗവും കൂടി അകത്തിയിട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ വിടർത്തിയെടുക്കുക. ഈ തുണിനെ വിടർത്തിയെടുത്തിട്ട് ഇതുള്ളിലേക്ക് കയറ്റി വെക്കുക. ഇവിടെ കൊണ്ടുവന്ന് സൂചി തുണിയിലേക്ക് ഇറക്കി പൊക്കിയിട്ട് ഇങ്ങനെ വിതുത്തുക, അതുപോലെ ഇതും വിതുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് മടക്കി നല്ല ഭംഗിക്ക് അത് തീരെ ഇങ്ങനെ നൂലുണ്ടാവുന്നത് നമുക്ക് അങ്ങോട്ട് വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു നിർത്താം. നമ്മൾ ആദ്യം അടിച്ച തുണിയാണിത്. അതുപോലെ നമുക്ക് ഇവിടെയും കൊണ്ടുവന്ന് ഒരു സ്ക്വയർ ആകൃതിയിൽ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഒരു കെട്ടിടാം. അപ്പോൾ സ്റ്റിച്ചിങ് അഴിഞ്ഞു പോയില്ല. ഇത് വളരെ ഈസി ആയിട്ടാണ് സ്ലിക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് ഒട്ടും സ്ലിക്ക് ഒട്ടും വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി. മറ്റേ സ്ലിക്ക് വേണമെങ്കിലും തയ്ക്കാം. ഇങ്ങനെ തയ്ച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സ്ലിക്ക് വളഞ്ഞു പോവില്ല. ഇതിപ്പോൾ ഇങ്ങനെ കിടന്നാലും സ്ലിക്ക് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. സ്ലിക്ക് വളഞ്ഞു കിടക്കില്ല, നല്ല ലെവലായിട്ട് തന്നെ സ്ലിക്ക് ഒരു തടി ചുളുങ്ങാണ്ട് സ്ലിക്ക് ഇങ്ങനെ കിടക്കും. മറ്റൊരു ഇത് തയ്ക്കണമെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോവുകയെ ആ കറക്റ്റ് ലെവലിൽ കിട്ടില്ല. ഇതിപ്പോൾ സ്ലിക്ക് ഒരു തടി വളയാണ്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ സ്ലിക്ക് കിടക്കും. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശവും അടിച്ചെടുക്കാം. മറ്റേ വശവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം കാണിച്ചതുപോലെ തന്നെ രണ്ട് വശവും ഞാൻ അടിച്ചെടുത്തു. ഇനി ഇത് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ നിവർത്തുമ്പോൾ ആ ഒരു ഇതുപോലെ നമുക്ക് കിട്ടും. രണ്ട് വശവും നമ്മളിത് വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ അറ്റത്തും കൂടി അടിച്ചു കൊടുക്കാം. അറ്റത്തടിക്കുമ്പോൾ നമുക്ക് ഈ ഇവിടെ മുതൽ നമുക്ക് അവസാനം വരെ കൊണ്ട് എത്തിച്ചാൽ മതി. ആദ്യം തുടക്കം അടിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു പീസ് അടിച്ച് മാറ്റി പിന്നീട് മറ്റേ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത്. ഇതിപ്പോൾ സാധാരണ പോലെ അങ്ങോട്ട് അടിച്ചു പോയാൽ മതി. നമുക്ക് ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഈ അറ്റം അടിക്കുമ്പോൾ ഇതിങ്ങനെ വിതുത്തിയിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങി പോകും തുണി. അപ്പോൾ ഇങ്ങനെ വിതുത്തിയിട്ട് വേണം ഈ എൻഡിങ്ങിൽ സൂചി നിർത്തി പൊക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് അടിച്ചു പോരാൻ. രണ്ട് ടോപ്പിൻ്റെ രണ്ട് വശത്തെയും സ്ലിറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇതേപോലെ രണ്ടടിപ്പ് നാല് വശത്തും നമ്മൾ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ എല്ലാം തീർന്നു. ഇനി നമുക്ക് അടിഭാഗം അടിക്കാം. ഇതിൻ്റെ അടിഭാഗം അടിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഈ ഇത്രയും മടക്കി വെച്ചിട്ട് വേണം ഇത് അടിക്കാൻ. ഈ വർക്ക് താഴ്ത്തു വന്ന രീതിയിൽ നമുക്ക് അടിക്കാം. നമുക്കപ്പോൾ ഇത്തിരി തുണി ഇവിടെ നിന്ന് വെട്ടി മാറ്റാം. ഇത് വേണമെങ്കിൽ ചരിച്ചും കുറച്ച് ഒരു ഇത്തിരി യു പോലെ വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ സ്ക്വയർ തന്നെയാണെങ്കിലും മതി. നമുക്ക് ഈ ഒരു അളവിൽ തയ്ക്കാം.
ഉള്ള സ്ഥലമൊക്കെ ഇത്തിരി പൊക്കി കൊടുക്കണം, അല്ലെങ്കിൽ മിഷ്യൻ്റെ സൂചി അതിൽ കയറില്ല. ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി തുണിക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, ഇതിങ്ങനെ വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് തയ്ക്കാൻ. ഇത്തിരി വളവും ഇതൊക്കെ വരുന്നുണ്ട് ഈ തുണിയിൽ, നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിത് തയ്ച്ചെടുക്കുകയാണ്. ഈ തുണിക്ക് ഇത്തിരി മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം തയ്ക്കാം. നമ്മളിനി ബാക്ക് സൈഡ് മടക്കടിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് കറക്റ്റ് രണ്ടും ഒരേ അളവിലാണ് വെട്ടിയിരിക്കുന്നത്, എന്നാലും ഈ തുണി ഇങ്ങനെ രണ്ടും ലെവൽ ചെയ്ത് പിടിക്കുക. പിടിച്ചിട്ട് എപ്പോഴും നമ്മൾ അടിയടിക്കുമ്പോൾ ആദ്യം ഫ്രണ്ട് പീസ് അടിക്കുക, എന്നിട്ട് വേണം ബാക്ക് പീസിലേക്ക് പോകാൻ. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരളവ് ഇവിടെ നമുക്ക് പേന കൊണ്ട് മാർക്ക് ചെയ്യാം. ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ചില ചുരിദാറിൽ ഇടുമ്പോൾ ബാക്ക് ഇത്തിരി കയറിയും ഫ്രണ്ട് ഇത്തിരി ഇറങ്ങിയും കിടക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് വലിച്ചു പിടിക്കരുത്, സാധാരണ ഇങ്ങനെ ഒന്ന് പിടിക്കുക. രണ്ട് പീസും കൂടി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ഇപ്പുറത്തും നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ നമ്മളിപ്പുറത്തും മാർക്ക് ചെയ്തു. നമുക്കിത് മടക്കി തയ്ക്കാം. ഇപ്പോൾ നമുക്കിനിത് മടക്കി തയ്ക്കാം. ഇതിൻ്റെ അവസാനം ആ മാർക്ക് ചെയ്ത അളവിൽ ഇതിനെ കൊണ്ടെത്തിച്ചിട്ട് വേണം ഇത് മടക്കാൻ. അപ്പോൾ ഇങ്ങനെ മടക്കി ഇതിൻ്റെ അവസാനം കൊണ്ടെത്തിച്ച ഇതിൽ വേണം മടക്കി നമ്മൾ. അതേ അളവിൽ അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറവശവും അടിച്ചു കൊടുക്കാം. അടിവശവും അടിച്ചു കഴിഞ്ഞു. ഇനി ടോപ്പിൻ്റെ രണ്ട് ഭാഗവും ഒന്നാണോ നമുക്കൊന്ന് നോക്കാം. രണ്ട് സൈഡും ഒരേ അളവാണ്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒരേ അളവാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ടോപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ ടോപ്പ് തിരിച്ചെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ ഇതും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, നമുക്ക് തിരിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഇന്ന് തയ്ച്ച ടോപ്പ്. ഇതധികം വണ്ണമില്ലാത്ത ഒരു അളവാണിത്. അധികം വണ്ണം ഇല്ലാത്ത ഒരളവായതുകൊണ്ടാണ്. അപ്പോൾ ഈ പോർഷൻ ശ്രദ്ധിക്ക്. ഇതാണ് ഷേപ്പ്. നമ്മൾ ഷേപ്പൊക്കെ നേരത്തെ അളന്നുകൊണ്ട് നമുക്കിനി ചുരിദാറിൽ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേക്കുക, ഇടുക, അത്ര ഉള്ളൂ. ഇനി യു കഴുത്ത്, ഫ്രണ്ടും ബാക്കും ഇതേപോലെ യു ആണ്. കൈവച്ചു അതുപോലെ നമ്മൾ ഷേപ്പൊക്കെ അടയാളപ്പെടുത്തി സ്ലിറ്റ് രണ്ടു വശവും സ്ലിറ്റ് അടിച്ചു. ഇപ്പോൾ വർക്ക് താഴ്ത്ത് വന്നു. ഈ ഒരു ലെവലിലാണ് നമ്മൾ അടിച്ചത്. അതുപോലെ തന്നെ ബാക്കും. ഞാൻ ആദ്യമേ നിങ്ങളോട് വെട്ടിയപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ഈ രണ്ട് വർക്കും ഇപ്പോൾ സെയിമാണ്. ഈ രണ്ട് വർക്കും സെയിമാണ്. തുണി ശ്രദ്ധിച്ച് വെട്ടിയില്ലെങ്കിൽ ഈ ഇങ്ങനെ വരുന്ന ലൈൻ ഇങ്ങനെ വരും,
അപ്പോൾ നമ്മളെപ്പോഴും വെട്ടുമ്പോൾ ശ്രദ്ധിച്ചു വെട്ടുക. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയ ടോപ്പിൻ്റെ ടോപ്പ് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ച് തന്നിരിക്കുന്നത് HD ക്വാളിറ്റിയിലാണ്. അപ്പോൾ അതിൽ തന്നെ കാണുകയാണെങ്കിൽ ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പേന കൊണ്ട് അടയാളപ്പെടുത്തിയ ഓരോ മാർക്കും HD ക്വാളിറ്റിയിൽ കണ്ടാലേ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.